ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിന്റെ 36-ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. കേരള എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് പ്രോസസ് തുടങ്ങാൻ പോവുകയാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏതൊക്കെയാണ് ഏറ്റവും മികച്ച ടോപ്പ് 10 കോളേജസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാറ്റഗറിയിൽ, അതോടൊപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ ശ്രദ്ധിക്കണം, ട്രെൻഡ് എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് കടന്നാലോ. സാർ, ഞാൻ ആദ്യമേ ചോദിക്കുന്നു, സാർ എന്താണ് ശരിക്കും കമ്പ്യൂട്ടർ സയൻസിന് ഇത്ര മാത്രം പ്രിയങ്കരമായി തീരുന്നത്? കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷെ അത് വന്നപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഓരോ വർഷവും അതിൻ്റെ ഡിമാൻഡ് കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് പല അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പല സബ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ AI, ML, ഡാറ്റ സയൻസ്, അതുപോലെ സൈബർ സെക്യൂരിറ്റി, ബിസിനസ് സിസ്റ്റം, അങ്ങനെ പല ബ്രാഞ്ചുകൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രത്യേകത, നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ഒരു മഹാസാഗരമാണ്, അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് ഒരുപാട് ഇനിയും നമുക്ക് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നതുകൊണ്ട് ഇനിയും റിസർച്ചുകൾക്കും പുതിയ ഇന്നൊവേഷൻസിന് സാധ്യതയുള്ള സെക്ടർ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ്. അതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. ഏത് മേഖലയാണ്, അത് IIT മുതൽ നമ്മൾ താഴേക്ക് ഉള്ള ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും ഏത് സ്ഥലത്തുള്ളതാണെങ്കിലും എല്ലാം ഏറ്റവും പ്രാധാന്യം ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, വീണ്ടും അതിന് സാധ്യത തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ പറ്റാനായിട്ട് സാധിക്കുന്നു. സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു കോളേജിന് ലിസ്റ്റ് ഉണ്ടാക്കുവാണ്, അതായത് എൻ്റെ താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്, കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഞാൻ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും മികച്ച ടോപ്പ് 10 കോളേജുകൾസ് ഏതൊക്കെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? നമ്മൾ 10 കോളേജുകളെ സെലക്ട് ചെയ്യുമ്പോൾ അത് മിക്കവാറും നമ്മൾ കോളേജുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇൻടേക്കാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുട്ടികളാണ് കോളേജിൽ വരുന്നത്, കുട്ടികളാണ് ശരിക്കും കോളേജിനെ ഏത് നല്ല കോളേജാണോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഡിമാൻഡ് കുറഞ്ഞ കോളേജാണെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് കുട്ടികളുടെ വരവിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവേ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലുമുള്ള കോളേജുകളാണ് നമ്മൾ ഈ ഏറ്റവും ആദ്യത്തെ കോളേജുകളായിട്ട് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോളേജിനെ സംബന്ധിച്ച് ആർക്കും കേരളത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത് നമ്മുടെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET തന്നെയാണ്. അത് ഈവൻ കമ്പ്യൂട്ടർ സയൻസ് എന്നല്ല, ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണെങ്കിലും നമ്പർ വൺ. അവിടെയുള്ള ബ്രാഞ്ചുകളെ സംബന്ധിച്ച് പറയുമ്പോൾ CET തന്നെയാണ് എല്ലാ രീതിയിലും നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ NIRF റാങ്കിങ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ മറ്റുള്ള എല്ലാ കോളേജിനേക്കാളും കേരളത്തിലെ മറ്റുള്ള, ഇപ്പോൾ നമ്മൾ NIT IST ഒക്കെ ഒഴിച്ച മാറ്റി നിർത്തിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കോളേജുകളിൽ ഏത് റാങ്കിങ് സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ വരുന്ന ഒന്നാം സ്ഥാനത്ത് വരുന്ന CET തന്നെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ നമ്പർ വൺ കോളേജ് CET ആണ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഈ വർഷവും നമുക്കൊരു സംശയമില്ല, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹിക്കുന്നവർ അവിടെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഫില്ല് ചെയ്യുന്ന തീർച്ചയായിട്ടും CET ട്രിവാൻഡ്രം ആയിരിക്കും. രണ്ടാമത്തെ കോളേജ് അതും നമുക്ക് ഉള്ള വളരെ പഴക്കമുള്ളൊരു കോളേജ് തന്നെയാണ് GEC, നമ്മുടെ തൃശ്ശൂരുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ കാര്യത്തിലും പൊതുവേ വലിയ തർക്കങ്ങളൊന്നും നമുക്ക് പറയാനില്ല. CS നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം നല്ല പ്ലേസ്മെൻറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ ഉയർന്ന പാക്കേജിൽ, ആവറേജ് അല്ല, ഹയസ്റ്റ് പാക്കേജ്, വളരെ നല്ല പാക്കേജൊക്കെ GEC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ നമുക്ക് രണ്ടാമത് പറയാം. മൂന്നാമത്തെ കോളേജ് CSനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് കോളേജുകൾ ഏകദേശം അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് രണ്ട് പ്രദേശത്തുള്ളതായതുകൊണ്ട് വേണമെങ്കിൽ ആ പ്രദേശങ്ങളോട് അടുത്ത കുട്ടികൾക്ക് അതാത് കോളേജുകൾ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ചൂസ് ചെയ്യാം. ഒന്ന് നമ്മുടെ TKM കൊല്ലം, അതൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ് കൊല്ലം TKM. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ്, അടുത്ത സർക്കാർ നമ്മൾ പറഞ്ഞ IHRDയുടെ കീഴിൽ വരുന്ന കോളേജായ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അപ്പോൾ ഇത് രണ്ടും കാര്യമായ ഒരു ഡിഫറൻസ് നമുക്ക് പറയാനില്ല. കോളേജ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം ഏരിയയും ഏക്കറേജും ഫെസിലിറ്റീസും ഒക്കെ ഉള്ളത് നമുക്ക് TKM കോളേജാണ്.
പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗുകളെ സംബന്ധിച്ച് അവിടുത്തെ അലിംനീസ് അവരുടെ ഒരു സഹായം കൊണ്ടായിരിക്കും ഒരു പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗുകൾ നല്ല പ്ലേസ്മെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ കുട്ടികൾ പലപ്പോഴും മോഡൽ മൂന്നാമതായിട്ട് തിരഞ്ഞെടുത്ത് കാണാറുണ്ട്. പക്ഷേ കോളേജ് ഏരിയയൊക്കെ വളരെ കുറവാണ്. തൃക്കാക്കര ടൗണോട് എറണാകുളത്തിൻ്റെ ഒരു പ്രോക്സിമിറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് മോഡലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് രണ്ടും തമ്മിൽ വലിയൊരു വേരിയേഷൻ നമുക്ക് കാണാനില്ല. അപ്പം ഈ കൊല്ലം ഏരിയയിലൊക്കെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ടി കെയും ഓപ്റ്റ് ചെയ്യാം. അതേസമയം എറണാകുളം ഭാഗത്തുള്ള ആളുകളെ ആ ഒരു ഏരിയയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ മോഡൽ. അപ്പോൾ അത് ഇത് മൂന്നും നാലുമായിട്ട് ഈ ഒരു രണ്ട് കോളേജുകൾ നമുക്ക് പറയാം. തിരഞ്ഞെടുക്കാം. അഞ്ചാമത്തെ ഒരു കോളേജ് നമുക്കൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്, MAC മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലം. അവിടെ ആണ് നമുക്കൊരു അഞ്ചാമത്തെ കോളേജായിട്ട്. അതും വളരെ പഴകിയ ഒരു കോളേജ് തന്നെയാണ്, വളരെ പഴയ കോളേജാണ്. പക്ഷേ അവിടുത്തെ പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ CS റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ഡാറ്റാ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കോളേജ് തന്നെയാണ്. അപ്പോൾ CS നമുക്ക് അഞ്ചത് പറയാം. ആറാമത്തേത് അത്രയും പഴക്കമില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ലൊരു കോളേജ് തന്നെയാണ്, കോട്ടയത്തുള്ള RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT. അത് നമുക്ക് ആറാമതായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഏഴാമത് നമുക്ക് ഒരു എയ്ഡഡ് കോളേജ് തന്നെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. പാലക്കാടുള്ള NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ഏഴാമത് പറയാം. പിന്നെ ഉള്ള കോളേജുകൾ തമ്മിൽ വലിയ ഒരു വേരിയേഷൻ നമുക്കവിടെ പറയാനില്ല. നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ നല്ലൊരു കോളേജാണ്. അതുപോലെ തന്നെ പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് കോളേജ് നല്ല കോളേജാണ്. കോഴിക്കോട് തിരക്കേടില്ല ഗവൺമെൻറ് കോളേജ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം KSRTC ഉടമസ്ഥയിലുള്ളൊരു കോളേജ് പാപ്പനംകോടുണ്ട്, SCT എന്നറിയപ്പെടും. അതും നല്ല കോളേജാണ്. ഇനി വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിലൂടെ ഇതിൻ്റെ ഈ ഒരു ലിസ്റ്റിൽ വേണപ്പെടുത്താം. അത് നമ്മുടെ എറണാകുളത്തുള്ള രാജഗിരിയാണ്. അപ്പോൾ ഇത്രയും കോളേജൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ ആദ്യത്തെ സാറ് പറഞ്ഞ ഒരു 10 എന്നുള്ള ഒരു ലിസ്റ്റിലേക്ക് അത് എത്തുകയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതലും ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ആണ്. പല കാരണങ്ങളുണ്ട്. അവിടെ പ്ലേസ്മെൻറ്റ് കൂടുന്നുണ്ട്, കാരണം നല്ല കുട്ടികളാണ് അവിടെ ഉള്ളത്. അതിനനുസരിച്ചുള്ള അലുമിനി നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല കുട്ടികളും ഒക്കെ ഉള്ളത് ഉണ്ടെന്നറിയാവുന്നത് കൊണ്ട് കമ്പനികൾ നല്ല കമ്പനികളത് ആ കോളേജുകളിൽ എത്തുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് വൈസൊക്കെ നല്ല, പിന്നെ റിസൾട്ടും നമ്മൾ ഈ പറഞ്ഞ കോളേജുകളിൽ നല്ല റിസൾട്ടും തന്നെ ഉണ്ട്. നല്ല കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഔട്ട്പുട്ട് ആ രീതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ പറയാൻ പറ്റുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്. സാർ, ഇപ്പം എനിക്ക് ഈ സാർ ഈ പറഞ്ഞ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒരെണ്ണത്തിന് B.Tech അഡ്മിഷൻ കിട്ടി. അതും ഞാൻ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി ഇപ്പം ഡിമാൻഡ് ചെയ്യുന്നതുപോലെ കമ്പ്യൂട്ടർ സയൻസാണ് കിട്ടിയേക്കുന്നത്. സാർ, ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അടുത്തൊരു 4 വർഷം എൻ്റെ മുൻപിലുണ്ട്. എനിക്ക് പ്ലേസ്മെൻറ്റാണ് ആവശ്യം. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല സാലറിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അതോടൊപ്പം ഹയർ സ്റ്റഡീസും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാർ, എന്തൊക്കെയായിരിക്കണം എൻ്റെ, അല്ലെങ്കിൽ എൻ്റെ പരിഗണനയിൽ വരേണ്ട കാര്യങ്ങൾ? നമ്മളെ ഇവിടെ തന്നെ സാറ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്ലേസ്മെൻറ്റ്, ഒന്ന് ഹയർ സ്റ്റഡീസ്. ഓക്കെ. അപ്പോൾ രണ്ടിനും നമ്മൾ ഏതാണെന്നൊന്ന് ഫിക്സ് ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ എല്ലാവരെ കൊണ്ടും അത് സാധിക്കില്ല. ചിലർ ഇവിടെ വന്ന് ഈ കോഴ്സ് ചെയ്യുന്നതിനിടയ്ക്കോ അല്ലെങ്കിൽ ഏകദേശം ഇത് തീരുന്നതോടുകൂടിയാണ് അവരുടെ ഒരു തീരുമാനം വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു 4 വർഷത്തെ ഒരു ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ അക്കാഡമിക്കലി മികവുള്ള കുട്ടികളാണ് B.Tech രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2023 നമ്മളിപ്പോൾ കോഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴേ നമ്മൾ തീർച്ചയായിട്ടും 2027 നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ 2027-2030 കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ, ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് പറയുന്നുണ്ട് അടുത്ത ഒരു 7 വർഷം, അത് 2030 ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ സെക്ടറിൽ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന ജോലികളിൽ 85% ജോബും വൈപ്പ് ഔട്ട് ആവും. ഓക്കെ. പക്ഷെ പുതുതായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോലികൾ സൃഷ്ടിക്കും, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് വൈപ്പ് ഔട്ട് ആകുമെന്ന് പറയുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ CS പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അവനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പാക്കേജ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു CTC കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് പ്രോഗ്രാമർ എന്നുള്ള ഒരു പ്രൊഫഷനാണ്. ഓക്കെ. പക്ഷേ AI പ്രോഗ്രാമിംഗ് വരിക. ഓക്കെ. AI പ്രോഗ്രാമറായിട്ട് മാറുമ്പോൾ അത് നമ്മളെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ, അവരുടെ അവസരങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. AI പ്രോഗ്രാമിംഗ് വരും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ വന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഈ 4 വർഷം കഴിയുമ്പോൾ AI നമ്മളെ റീപ്ലേസ് ചെയ്യും, പ്രോഗ്രാമിങ്ങിലേക്ക് AI എത്തും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി
ഇരിക്കണം. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, തീർച്ചയായിട്ടും ഈ 2028 കാലഘട്ടമാകുമ്പോഴേക്കും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് മാറി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് നമ്മൾ മുന്നിൽ കണ്ട് വേണം പഠിക്കാൻ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലായിരിക്കും നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കും. അതുപോലെ നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികൾ പലപ്പോഴും ഇനിയിപ്പോൾ തൊഴിൽ കിട്ടാൻ സാധ്യത AI റിലേറ്റഡ്, നമുക്ക് ചാറ്റ് GPT വന്നതോടുകൂടി സാധാരണ ജനത്തിനെല്ലാം AI എന്താണ് എന്ന് മനസ്സിലായ ഒരു കാലഘട്ടമാണ്. ഇപ്പോഴാണ് നമ്മൾ നമ്മുടെയൊക്കെ ഇടയിലുള്ള സാധാരണ ജനം പ്രത്യേകിച്ച് AI ക്യാമറയെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ AIയുടെ ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ AI ടൂളുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് പലതുണ്ട്. നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് പൈത്തണും C++ ജാവയും ജാവാസ്ക്രിപ്റ്റും ഒക്കെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് വേർഷൻസ് അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബേസിക് ആയിട്ട് ലാംഗ്വേജ് കൊണ്ടൊന്നും കാര്യമില്ലെന്നാകും. ബേസിക് ലാംഗ്വേജും അത്യാവശ്യം പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു IT സർവീസ് കമ്പനിയിൽ ജോലി കിട്ടാം. അപ്പോൾ അത് നമുക്കറിയാം, ആ ഒരു സാലറി പാക്കേജ് അത് വളരെ കുറവാണ്. ആ ഒരു സെക്ടറിൽ നിന്നിട്ട് കാര്യം, നല്ലൊരു പ്രോഗ്രാമറായിട്ട് അല്ലെങ്കിൽ വെബ് ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സെക്ടറിലോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലോ, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതിനും വലിയ സാധ്യതയാണ്. നമ്മൾ ഈ സ്റ്റോറേജ് വലിയൊരു ആവശ്യമായിട്ട് വരികയാണ്. അപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും അതും ഈ ഒരു കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഡാറ്റാ സയൻസ് സെക്ടറിൽ നമ്മൾ വലിയ രീതിയിലുള്ള ജോലികൾ പ്രതീക്ഷിക്കുന്ന ഡാറ്റ അനലിസ്റ്റിക് അല്ലെങ്കിൽ ഡാറ്റ എൻജിനീയേഴ്സിനാണ്. ഓക്കെ, ഡാറ്റ മൈനിങ്ങിലാണ് വലിയൊരു സാധ്യത പറയുന്നത്. പക്ഷേ ഈ ഡാറ്റ മൈനിങ്ങിലും ഇപ്പോൾ LLM പുതുതായിട്ട് വന്ന AI ടൂള് വരുന്നു. അതുപോലെ GitHub ഒരു ടൂള് വന്നിരിക്കുകയാണ്, അത് കോപ്പൈലറ്റ്. അപ്പം ഈ LLMഉം കോപ്പൈലറ്റും അതുപോലെ നമ്മുടെ ചാറ്റ് GPTയുടെ പ്ലഗിൻ, അപ്പോൾ ഈ ഇത് മൂന്നും എന്താണെന്നും ഇത് നമ്മുടെ അടുത്ത ഒരു 4 വർഷത്തേന് നമ്മുടെ ഡാറ്റ മേഖലയിൽ അല്ലെങ്കിൽ AI സെക്ടറിൽ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നും അത് പഠിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഏത് മേഖലയിലേക്ക് പോകണം. അതുപോലെ കോഡിംഗ് ആണെങ്കിലും നമ്മളൊരു ബേസിക് ലെവലിൽ നിന്നിട്ട് കാര്യമില്ല. അത് ഒരു കോമ്പറ്റിറ്റീവ് കോഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കോമ്പറ്റിറ്റീവ് ലെവലിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിന് കോളേജുകളിലെ കുട്ടികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കോളേജ് നമ്മൾ തിരഞ്ഞെടുത്തു, ഇപ്പോൾ ഈ പറഞ്ഞ കോളേജുകളൊക്കെ ആണെങ്കിൽ നമ്മളിതിനകത്ത് അല്ലെങ്കിൽ നമുക്കിതിലും താഴെയുള്ളൊരു കോളേജാണ് കിട്ടുന്നെങ്കിലും അവിടെ ഏത് കോളേജ് നല്ല കോമ്പറ്റീഷൻസ് നടക്കുന്ന കോളേജ്, എസ്പെഷ്യലി ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യുന്ന കോളേജ് ഏതൊക്കെയാണ്, അതിൽ CS ഉദ്ദേശിച്ചാണ് പറയുന്നത്, അങ്ങനെയുള്ള കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാവുന്ന പ്രോഗ്രാമുകൾ ഉണ്ടോ, അതുപോലെ നമ്മുടെ കൊളാബറേറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല ഇൻറ്റേൺഷിപ്പുകൾ ഇൻഡസ്ട്രിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയായിട്ടൊരു ടൈപ്പൊക്കെ ഉള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ, അത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഉണ്ടാവും ചില കോളേജിൽ, കാരണം ചില ഫാക്കൽറ്റികൾക്ക് ഇൻഡസ്ട്രിയായിട്ട് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ഇൻറ്റേൺഷിപ്പൊക്കെ കിട്ടും, സാധ്യതകൾ. അതിന് അങ്ങനെയുള്ള കോളേജുകൾ സെലക്ട് ചെയ്യണം. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട കാര്യം കോളേജിൻ്റെ. ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കണ പോലെ ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി, ഓക്കെ, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല പുതിയ കോഴ്സുകളും തുടങ്ങുമ്പോൾ ഫാക്കൽറ്റികൾ അതിനനുസരിച്ച് കോമ്പീറ്റൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയം വരാറുണ്ട്. അപ്പോൾ അത് ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കണം. അതുപോലെ അക്രഡിറ്റേഷൻ NBA NIRF ഒക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. NIRF നമ്മൾ പഠിക്കുന്ന കോളേജ് ഏത് ലിസ്റ്റാണ്, ഏത് റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മൾ പഠിക്കുന്ന കോഴ്സിന് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ ഉള്ള സാധ്യതകൾ ഒരുക്കുന്ന കോളേജാണോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം വിദേശത്തേക്ക് ഒക്കെ ഒരുപാട് കുട്ടികൾ, അപ്പം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ നമ്മളൊരു പ്ലേസ്ഡായി കഴിയുമ്പോൾ ആ കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു രാജ്യത്തേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ആ ലാംഗ്വേജ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് അതിനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള അഡീഷണൽ സ്കിൽസ്,
അഡീഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുണ്ടോ, അതിനുള്ള സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ കോളേജ് ശ്രമിക്കുന്നുണ്ടോ? കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന അഡീഷണൽ സ്കിൽസും അഡീഷണൽ സർട്ടിഫിക്കറ്റ്സും ആയിരിക്കും, സർട്ടിഫിക്കേഷൻസും ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് ഒരു ജോലിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതുപോലെ കോളേജിൻ്റെ പ്രൊഫൈൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കോളേജിൻ്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ കോളേജിൻ്റെ അലുമിനീസ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ കോളേജ് വരുന്ന കമ്പനികൾ, പലതരത്തിലുള്ള കമ്പനികൾ വരുമല്ലോ, പല ലെവലിലുള്ള കമ്പനികൾ വരും. ചിലത് സർവീസ് സെക്ടറിലേക്ക് ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്ന കമ്പനികളായിരിക്കും, പല ചില കമ്പനികൾ പ്രോഡക്റ്റ് അതെല്ലാം. ഇപ്പോൾ സി എസ് ലാണെങ്കിലും ആ ഒരു രീതിയിലുള്ളതുണ്ട്, ഐ ടി സർവീസിലേക്കും ഐ ടി പ്രോഡക്റ്റിലേക്കും ജോബ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള കമ്പനികളാണ് അവിടെ വരുന്നത്, അവരുടെ ആവറേജ് സി ടി സി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം. അതുപോലെ കോളേജിലെ ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റി, ലാബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ കോളേജ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഒന്ന് പോയി കോളേജിൽ നിന്ന് കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എങ്ങനെയാണ് നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന പോലെയല്ല, കോളേജിൽ ചെന്ന് അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നു. ഏറ്റവും നല്ലത് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നതാണ് ഒരു കോളേജിനെക്കുറിച്ച് ഐഡിയമായിട്ടുള്ള ഐഡിയ കിട്ടാനായിട്ട്. പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, പഠിച്ചിറങ്ങിയ കുട്ടികളോട് അവർക്ക് അവരുടെ ജോലിയുടെ കാര്യങ്ങളിലൊക്കെ കോളേജ് എത്രമാത്രം അവരെ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോളേജാണ്. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് കോളേജൊക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണോ അതോ മാനേജ്മെൻറ്റിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. സാർ, ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് നിലവിൽ പ്ലേസ്മെൻറ്റിനോട് താല്പര്യമില്ല, കുറച്ചും കൂടി ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് ഒരു പ്ലേസ്മെൻറ്റിനാണ് താല്പര്യം, അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ആംഗിളിൽ സാർ എന്തൊക്കെയാണ് ഏറ്റവും മികച്ച ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്? ബി ടെക്കിന് എം ടെക്കാണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. എം ടെക്കിലേക്ക് പോകാൻ സി എസിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്കറിയാം സി എസിൻ്റെ ബ്രാഞ്ചുകൾ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഫമിലിയറുമാണ്. അപ്പോൾ അങ്ങനെ പല ബ്രാഞ്ചുകളുണ്ട്, എ എം എൽ, അതുപോലെ തന്നെ ഡീപ് ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, പിന്നെ സൈബർ സെക്യൂരിറ്റി, അങ്ങനെ പല മേഖലകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ പോകണം നിർബന്ധമില്ല, കുട്ടികൾക്ക് സർട്ടിഫിക്കേഷൻസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, സർട്ടിഫിക്കേഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ മൂക്ക് കോഴ്സുകൾ ചെയ്യാം, ഓൺലൈൻ കോഴ്സുകൾ, ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്താൽ അവർക്കൊരു സ്പെഷ്യലൈസേഷൻ ഇവിടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഹയർ സ്റ്റഡീസിനും അപ്പുറം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ഉണ്ട്, അത് ഇന്ത്യയിലും ഉണ്ട്, വിദേശ രാജ്യങ്ങളിലും എല്ലാം. അവർക്ക് ഈ പറഞ്ഞ വിദേശത്തെ എം എസ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഇനി റിസർച്ചിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയും ഒരുപാട് നമുക്ക് അറിയപ്പെടാനുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടാനുള്ള ഒരു മേഖലയാണ്. ഒരുപാട് ഇന്നൊവേഷൻസും റിസർച്ചും നടക്കേണ്ട അല്ലെങ്കിൽ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡായിട്ടുള്ള മേഖല. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചുകളിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മറ്റ് ബ്രാഞ്ചുകളെ പോലെ തന്നെ പുതിയതാണെന്ന് വിചാരിച്ച് നമുക്കിന് സാധ്യതയില്ല എന്ന് കരുതൽ, ഒരുപാട് സാധ്യതകളുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബി ടെക് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോബി സാർ, വളരെ സ്നേഹപൂർവ്വം നന്ദി ഞങ്ങൾ രേഖപ്പെടുന്നു. സാർ, അതോടൊപ്പം ഈ സംശയങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. പണ്ട് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പം ബ്രാഞ്ചുകളുടെ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെ എണ്ണം അനവധിയാണ്. സാർ, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്താലും? തീർച്ചയായിട്ടും. അപ്പം അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. സോ ഒരു വിദ്യാർത്ഥിയും മിസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷനായിരിക്കും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള വീഡിയോയിൽ വരുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സാർ. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.